ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം. ഇവന്മാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു, അമ്മേന്റെ ക്യൂബ്, എടാ നിക്കാൻ അവിടെ. ബബ്ലു, കേറി കേറി ഇതാ പിടിച്ചോ. എന്താ അവിടെ? ദേ, ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. എന്റെ അബാക്കസ്, അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ, ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്ന്. ദേ, തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിലിട്ടോണം, ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെരുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ, വേഗം അടുക്കി വെക്ക. വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ആഹാ, കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്ക. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ, കേട്ടോ. അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് ആ വഴി പോവാം. ശരി ശരി. വണ്ടി കയ്യിന്ന് വിട്ടുപോയതാ. ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ച് വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേന്റെ വണ്ടിയിൽ ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്ത് പറയും? ആഹാ, രണ്ടുപേരും എവിടെ ആയിരുന്നു? എന്താ ഇത്രയും താമസിച്ച്? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? ഏ, ഇനി വന്നേ.
പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചു.